ഹലോ, ഗുഡ് ഈവനിങ് ടു ഓൾ. ഇന്നത്തെ നമ്മുടെ MUP സ്കൂളിൽ നടന്ന 1-ാം ക്ലാസ്സിലെ രക്ഷിതാക്കൾക്കുള്ള പഠനോപകരണ നിർമ്മാണ ശില്പശാലയെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല എന്ന് തന്നെ പറയാം. അത്രക്ക് അടിപൊളി സെഷനായിരുന്നു ഇന്നത്തെ ഒരു സെഷൻ എന്നുള്ളത്. നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അത്രയും ശരിക്കും നമുക്ക് ഇത്രമാത്രം മനോഹരമായിട്ട് നമ്മളെക്കൊണ്ട് പറ്റും എന്നുള്ളത് അവിടെ നമുക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഓരോ ചെറിയ കുഞ്ഞു മക്കൾക്ക് പറഞ്ഞ് തരുന്നത് പോലെയാണ് പ്രമോദ് സാറും പ്രകാശൻ സാറും ഒക്കെ നമുക്ക് ആ ഒരു കാര്യം എങ്ങനെ ചെയ്യണം, ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ചെറിയ മക്കൾക്ക് പറഞ്ഞ് തരുന്നത് പോലെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി നമ്മളോട് ഓരോ സാധനങ്ങളും ക്രിയേറ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ നമ്മുടെ സ്കൂളിൽ നമുക്ക് ചായയും കടിയും ഉച്ചഭക്ഷണമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ റെഡിയാക്കി. അതുപോലെ തന്നെ അവിടെ നിന്ന് ഈ ഒരു പാരൻസ് പോലും ഒന്നരയായിട്ടും ഫുഡ് കഴിക്കണം എന്നുള്ള ആ ഒരു ചിന്തയില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ച് പറഞ്ഞിട്ട് പോലും ഈ ഒരു വർക്ക് അവിടെ നിർത്തിവെച്ച് പോകാൻ പാരൻസിന് തോന്നാത്ത വിധത്തിലുള്ള ഒരു പെർഫോമൻസാണ് അവിടെ ഉണ്ടായിരുന്നത് ഓരോരുത്തരും അത്രയും. അപ്പോൾ അതുപോലെ തന്നെ നല്ല ഫുഡും എല്ലാം കൊണ്ടും, അതുപോലെ തന്നെ വൈകുന്നേരം ഈവനിങ് ആയിട്ടും 3 മണിയായിട്ടും 3:30 ആയിട്ടും പൊതുവേ നമ്മളൊരു സെഷൻ കാണുകയാണെങ്കിൽ, ഈ ഒരു ഈവനിങ് വരെയുള്ള സെഷൻ ആണെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞു പോയും. ഈവനിങ് ആകുമ്പോഴേക്ക് കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് ആരും കൊഴിഞ്ഞു പോവാതെ അവിടെ വന്ന എല്ലാ പാരൻസും ഈവനിങ് വരെ നമ്മുടെ ആ ഒരു പ്രോഗ്രാമിൽ ഉണ്ടായി എന്നുള്ളതാണ്. എന്നിട്ടും അവർക്ക് പോകാൻ തോന്നുന്നില്ല അവിടെ വിട്ടിട്ട്. അപ്പം അത്രയും മനോഹരമായിരുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള അധ്യാപകർ, 1-ാം ക്ലാസ്സിലെ അധ്യാപകരാണെങ്കിലും പ്രസാദ് സാറാണെങ്കിലും ഒരുപാട് തിരക്കുകളുണ്ടാകും. ഒരച്ചമ്മെന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം. എന്നിട്ടും നമ്മളുടെ കൂടെ ആ ഒരു ദിവസം കംപ്ലീറ്റ് നമ്മൾ പാരൻസിൻ്റെ കൂടെ നിന്നു എന്നുള്ളതും അത്രമാത്രം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ ഇവിടെ ഇതിൽ വരാത്ത പാരൻസിനോട് പറയാനുള്ളത്, നിങ്ങൾക്കിതൊരു വലിയൊരു നഷ്ടമാണ്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും ഇന്നൊരു ഈവനിങ് മോർണിംഗ് മുതൽ ഈവനിങ് വരെയുള്ള ഒരു സെഷൻ, ഒരു ജസ്റ്റ് ഒരു കുട്ടികൾക്കുള്ളൊരു പഠനോപകരണം നിർമ്മിക്കുക എന്നുള്ളതിനപ്പുറം അതിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന, നമ്മൾ പാരൻസ് കുട്ടികൾക്കുള്ള പഠനോപകരണം കിട്ടുന്നതിലുപരി നമ്മൾക്ക് പാരൻസിന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഒരുപാട് ഹാപ്പി, നമ്മുടെ ഹാപ്പിനെസ് ലെവൽ വർദ്ധിച്ചു. അത്രയും ഹാപ്പി ആയിരുന്നു അവിടെയുള്ള ഓരോ പാരൻസും. നമ്മുടെ എനർജി ലെവൽ വർദ്ധിച്ചു. നമ്മൾ ഒന്ന് കൂളായി അല്ലേ. ഒരുപാട് സ്ട്രെസ് ഉള്ളവരായിരിക്കും അല്ലേ, നമ്മൾ വീട്ടു ജോലിയും ഇതൊക്കെ കഴിഞ്ഞ് ഒരുപാട് സ്ട്രെസ് വീട്ടിലനുഭവിക്കുന്ന പാരൻസ് ഉണ്ടാവും. അവരൊക്കെ റിലാക്സായി, സ്ട്രെസ് ഫ്രീ ആയി. അതുപോലെ തന്നെ നമ്മളും അല്ലേ, നമ്മുടെ ഒരു എപ്പോഴും മോർണിംഗ് ടു ഈവനിങ് നമ്മുടെ കുട്ടികളുണ്ടാവുന്നത് ടീച്ചേഴ്സിൻ്റെ കൂടെയാണ്. ആ കുഞ്ഞുങ്ങൾ നമ്മുടെ പാരൻസും അവിടെ ഉണ്ട്. പാരൻസിൻ്റെ ഒന്നിച്ച് കുഞ്ഞുമക്കളും കളർ ചെയ്യുന്നു, അവരോരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം ആ ഒരു പാരൻറ്റും കുട്ടിയും തമ്മിലുള്ള ഒരു ബോണ്ട് അവിടെ ഉണ്ടാവുന്നുണ്ട്. കാരണം കുട്ടികളുടെ കൂടെ നിന്നിട്ട് നമ്മൾ അവർക്ക് വേണ്ടി നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവർ ഭയങ്കര ഹാപ്പി, നമ്മുടെ മക്കളും ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്, ഒരുപാട് റിലാക്സ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ പാരൻസിൻ്റെയും കോൺഫിഡൻസ് ലെവൽ അല്ലേ. നമ്മൾക്ക് നമ്മൾ കാണുന്ന ഓരോ സാധനങ്ങളും ഇത്രയും സിമ്പിളായിട്ട് നമ്മളെക്കൊണ്ട് നമ്മളെ സ്വയം ഓരോ പാരൻ്റിനെയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ലെവൽ തീർച്ചയായും ഓരോ പാരൻസിനും വർദ്ധിച്ചിട്ടുണ്ട്. ശരിക്കും ഓരോ ക്രിയേറ്റിവിറ്റിയും കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന വിധത്തിലാണ്. കാരണം അത്രയും മനോഹരമായിട്ട് ഓരോരുത്തരും അവിടെയുള്ള ഓരോ സാധനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയും നമ്മൾക്ക് ഒരുപാട് കുട്ടികൾക്കുള്ള ഒരു പഠനോപകരണം എന്നതിനുപരി അവിടെ പങ്കെടുത്ത ഓരോ പാരൻസിനും അത്രമാത്രം ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിച്ചു അല്ലേ. ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, അവരൊക്കെ ഇത് വളരെ മനോഹരമായ രീതിയിൽ ഉണ്ടാക്കിയ സമയത്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മളൊരുപാട് കാലം ഉറങ്ങിക്കിടന്ന് നമ്മുടെ ബ്രെയിനൊക്കെ നന്നായിട്ട് ആക്റ്റീവായി. അത്രയും നല്ലൊരു സെഷനായിരുന്നു ഇന്ന്. ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് വരാത്തവർക്ക് ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലാസ് എങ്ങനെയെന്നല്ല, നമ്മുടെ സ്കൂളിൽ നമ്മുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മക്കളുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയാണ് ഓരോ മീറ്റിംഗ് ആയാലും ഓരോ ക്ലാസ്സുകളായാലും നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിക്കുന്നത്. അപ്പം മാക്സിമം പാരൻസ് അതിൽ ഇൻക്ലൂഡ് ആവുക എന്നുള്ളത് നിങ്ങൾ ഓരോ പാരൻസും ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മുടെ മക്കൾ അവരൊക്കെ ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള ക്ലാസ്സുകളെങ്കിലും പാരൻസ് മാക്സിമം മിസ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.